കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നപ്പെട്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ, ശരിയല്ലല്ലോ. ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹൈക്കോടതി വളരെ സുപ്രധാനമായ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ മേൽ പഴുചാരി മേൽ ചുമലി ചാരിക്കൊണ്ട് ഭരണത്തിൽ കടിച്ചു തൂങ്ങാമെന്ന് വിചാരിക്കേണ്ട. മാത്രമല്ല, മുഖ്യമന്ത്രി കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാതെ ഭരണത്തിൽ തുടരുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഇറ്റ്സെൽഫ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാഷേ രാജിവെക്കണ്ടല്ലേ? ഈ കോടതിയിൽ നടത്തിയ പരാമർശങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതല്ലാതെ എനിക്ക് അതൊന്നും അന്വേഷിക്കാൻ നേരെ കിട്ടിയിട്ടില്ല. പരാമർശം എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ട്, കോടതിയിലെ പരാമർശങ്ങളെ പറ്റി ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല, ഒരു പാർട്ടി പ്രതികരിക്കുന്നത് ശരിയല്ല. കോടതിയുടെ വിധി ഇതിനെ സംബന്ധിച്ച് വരുമല്ലോ. ആ വിധി വരുമ്പോൾ സ്വാഭാവികമായ വിധിയെ പറ്റി പാർട്ടി കമ്മിറ്റി വെച്ചിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അതെല്ലാം വരും. അതെല്ലാം കൂടി പരിശോധിച്ചായിരിക്കും നമ്മൾ തീരുമാനമെടുക്കുന്നത്. സുപ്രധാനമായ ഒരു അഭിപ്രായമാണ്. കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയെ വിശ്വാസത്തിലെടുക്കാതെ കളക്ടർ റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഞാൻ കമന്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത്രയും കമന്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഹൈക്കോടതിയിൽ കമന്റ് ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമാണ് പരിഗണിക്കുമ്പോൾ. വിധി വരുമ്പോൾ അതിനെപ്പറ്റി അവർക്ക് പാർട്ടി ആലോചിച്ച് മന്ത്രി കടിച്ചു തൂങ്ങിയല്ലോ. മന്ത്രി അർഹതയനുസരിച്ച് നിയമിക്കപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മേൽ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാകുമ്പോഴല്ലേ പിന്നെ 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 നിന്നാലല്ലേ കടിച്ചു തൂങ്ങേണ്ട കാര്യമുള്ളൂ. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അർഹത ഉള്ളത് ആരും ഒന്ന് വാദിച്ചാൽ ഞാൻ പറഞ്ഞു കോടതിയുടെ കമന്റിനെ പറ്റി ഞാൻ പ്രതികരിക്കാനില്ല. അത് ശരിയല്ല. കോടതിക്ക് പ്രധാനമുള്ളതാണ് കോടതിയുടെ വിധിയല്ലേ പ്രധാനം, കമന്റ്സ് ആണോ? അല്ലാതെ എത്രയോ കോടതി വിധി ഉണ്ടായിട്ടുണ്ട്, സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. നടത്തുന്ന കമന്റ്സ് ഒന്നും വിധിയുടെ ഭാഗമല്ല, വിധിയുടെ ഭാഗമല്ല. അതൊന്നും വിധി വരുമ്പോൾ നമുക്കറിയാം എന്താ ഉണ്ടാവും. ഇതൊക്കെ ആണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും പ്രതിച്ഛായ തകർത്ത് എന്തിന് തോമസ് ചാണ്ടി തുടരണം? എൻ സി പിക്കും ദോഷമല്ലേ അത്? അല്ല, ആരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത്? സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടില്ല. എൽ ഡി എഫ് ഇതിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ചയുടെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം കളക്ടർ റിപ്പോർട്ടും നിയമോപദേശവും കൂടി വെച്ച് മുഖ്യമന്ത്രി അത് പരിശോധിച്ച് യുക്തമായി തീരുമാനമെടുക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞാൻ കൂടി പറഞ്ഞല്ലോ. ആ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തീരുമാനം എടുത്തിട്ടില്ലല്ലോ. പിന്നെ കടിച്ചു നോക്കണ പക്ഷെ എവിടെയാ പ്രതിഷ്ഠ? എവിടെ പോണേ? നിങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രം പ്രതിഷ്ഠ പോവോ? ഞാൻ പാർട്ടിയുടെ മുന്നണിയുടെ പ്രതിഷ്ഠ മോശമാണെന്ന് വരുത്താൻ ചാനലുകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതാണല്ലോ പറഞ്ഞത്. ഈ കേസ് പരിഗണിക്കാനിടയ്ക്ക് കോടതികൾ പല കമന്റ്സും അടിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരും റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് തയ്യാറില്ല. പരാമർശങ്ങളുടെ പേരിൽ ഒരു തീരുമാനമെടുക്കാൻ പരാമർശങ്ങളുടെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച സംഭവം വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാമർശങ്ങളുടെ പേരിൽ ഒരു തീരുമാനമെടുക്കാൻ ഞങ്ങൾ ഇല്ല. ആരോപണ ബന്ധപ്പെടുത്താൻ എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ സ്വയം രാജിവെക്കാൻ തയ്യാറായി. പക്ഷെ ഇപ്പോഴും ഒരു മന്ത്രി കടിച്ചു തൂക്കി കിടക്കുകയാണ്, നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ മന്ത്രിയെ ഭയന്നതുകൊണ്ട് തന്നെയാണോ ഇത്? ഇത് ശശീന്ദ്രൻ രാജിവെച്ചത് ശശീന്ദ്രന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഇത് വസ്തുതകളും രേഖകളും പരിശോധിച്ച് തീരുമാനിക്കേണ്ട തർക്കങ്ങളാണ്. ഇത് തർക്കങ്ങളാണ്. അത് പല കോടതികളായി നിൽക്കുന്നതാണ്. ഇപ്പൊ കോടതിയിലുണ്ട്. ഇത് ശശീന്ദ്രൻ രാജിവെച്ച പോലെ ഇനി മന്ത്രിക്ക് രാജിവെക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ശരിയാണോ തെറ്റാണെന്ന് കോടതിയോ ഗവൺമെന്റിന്റെ അതോറിറ്റിയോ മുഖ്യമന്ത്രിയോ തീരുമാനിക്കണമല്ലോ. കോടതി തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ക്ലിയർ എവിഡൻസ് ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കോടതിക്ക് എന്തെല്ലാമോ കമന്റ്സ് അടിക്കാൻ അധികാരമുണ്ട്. അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അവരെ വിധി വരട്ടെ. ഉച്ചയ്ക്ക് ചേരുന്ന പാർട്ടിക്ക് യോഗം ഇതൊക്കെ ചർച്ച ചെയ്യുക. തോമസ് ചാണ്ടിക്ക് എല്ലാ കാര്യവും ചർച്ച ചെയ്യല്ലോ. രാഷ്ട്രീയം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ പൂർണ്ണമായി ചർച്ച ചെയ്യും. ഒരു സംശയം, എൽ ഡി എഫ് എന്തെങ്കിലും കാര്യം എൻ സി പിയോട് പറഞ്ഞിട്ടുണ്ടോ? എം സി പിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിക്കകത്ത് തീരുമാനിക്കാൻ അവർ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ സി പിയുടെ ഈ അഭിപ്രായം കൂടി തീരുമാനം ചർച്ച ചെയ്ത് എൻ സി പിയുടെ അഭിപ്രായം കൂടി അറിയിക്കണം എന്നൊക്കെ
എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷ തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ മന്ത്രി രാജിവെക്കും. ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം അനുസരിച്ച് ഈ കാര്യം തീരുമാനിക്കാനുള്ള ബോഡിയാണ്. അങ്ങനെ തീരുമാനിക്കാൻ ഈ ബോഡിക്ക് അധികാരമില്ല, ഞങ്ങൾക്കും അധികാരമില്ല. ഇതൊരു നാഷണൽ പാർട്ടിയാണ്. നാഷണൽ പാർട്ടിയിൽ മന്ത്രിയെ നിയമിക്കുന്നതും മന്ത്രിയെ മാറ്റുന്നതും പിന്നാലെ വെക്കുന്നതും ഒക്കെ പിന്നെ സെൻട്രൽ ഇലക്ഷൻ ബോർഡാണ്, പാർലമെന്ററി ബോർഡാണ്. ആ പാർലമെന്റ് കൊണ്ട് പ്രതിനിധികൾ ഞങ്ങളുമായി ചർച്ചയിലാണ്. ഇപ്പോൾ അവർ വരുന്ന ദിവസം അവരും കൂടി ഇരുന്നുകൊണ്ടും അവരെ അനുമാനത്തോട്ട് മാത്രം തീരുമാനിക്കാൻ പറ്റും. മന്ത്രി സ്വയം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ പാർട്ടി തീരുമാനിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അതിനെ വളച്ചൊടിക്കണേ തീരുമാനിക്കാമല്ലോ, അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്ന ഏർപ്പാടുകൾ. അദ്ദേഹത്തിന് ചുമതല പാർട്ടിയാണ് ഏൽപ്പിച്ചത്, അദ്ദേഹത്തെ ഒന്നും പെട്ടിട്ടു പോകും. പാർട്ടിയല്ല വിമർശനം, അദ്ദേഹത്തെയാണ്, അദ്ദേഹത്തിന്റെ നടപടിയാണ്. പാർട്ടിയുടെ അനുമതിയോടെയാണ് അദ്ദേഹം സർക്കാരിന്റെ കേസ് കൊടുത്തത്. ആലോചിക്കുന്നേ അതൊക്കെ ഘട്ടം വന്നില്ലല്ലോ, പിന്നെ എന്താ ഇപ്പൊ ആലോചിക്കുന്നത്? പാർട്ടിയോട് ആലോചിച്ചിട്ടാണോ അദ്ദേഹം സർക്കാരിനെതിരെ കേസ് കൊടുത്തത്? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമല്ല, അതിന് പാർട്ടിയുടെ അനുമതിന്റെ ആവശ്യമില്ല. ഇതൊരു നാണക്കേടാണ് നിങ്ങൾക്കല്ലേ തോന്നിയുള്ളൂ, നിങ്ങള് നാണക്കേടാണെന്ന് വരുത്താൻ ശ്രമിക്കുകയാണ്. ആയിക്കോട്ടെ, മനസ്സിലാക്കണമല്ലോ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം വിധി കാണിക്കാൻ പറ്റുമോ? നിങ്ങളെ ആശ്രയിച്ച് മാറ്റി വിധി കാണിക്കാൻ പറ്റും. വിധി വരാതെ രാജിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പറയാത്ത നിങ്ങളെല്ലാം വയലിട്ടിട്ടുണ്ട്. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന എന്നെ കൊണ്ട് പറഞ്ഞു വിധി വരാതെ രാജിവെക്കുമെന്ന് ചോദിച്ചു, രാജിവെക്കില്ലെന്ന് പറഞ്ഞു. വിധി വന്നാലേ രാജിവെക്കുമെന്ന് ചോദിച്ചു, അങ്ങനെയും പറയുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ നിലപാട് നിങ്ങളോട് പറഞ്ഞു, ഈ പാർട്ടി ഒരു നേഷണൽ പാർട്ടിയാണ്, ഞങ്ങൾ ആലോചിച്ച അഭിപ്രായം ഉണ്ടാക്കും. നേഷണൽ പാർട്ടി തീരുമാനിക്കാൻ പറ്റും. എന്നത്തേക്ക്? അത് തീരുമാനം കഴിഞ്ഞതിന് ശേഷം നാഷണൽ പാർട്ടിയോട് ഈ കാര്യങ്ങൾ യോജിപ്പിച്ച് അവരുടെയും കൂടി അഭിപ്രായത്തോടെ തീരുമാനം.